വെൽക്കം ബാക്ക് ടു മിഡിയോറും. ഇന്നതിനോടൊപ്പം ഇവിടെ സണി മെഡിക്കൽ സെന്റർ, ഷാബയിലുള്ള സണി മെഡിക്കൽ സെന്ററിന്റെ കാർഡിയോളജിസ്റ്റും മെഡിക്കൽ സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ മുബാറക് വലിയകത്താണ്. ഇന്ന് ഡോക്ടർ കാർഡിയോവാസ്കുലർ ഡിസീസസ്, അതുപോലെ അതിൻ്റെ പ്രതിരോധ മാർഗങ്ങൾ, ഇതിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിളിക്കാമെന്ന് വിളിക്കേണ്ട നമ്പർ ഇസ് 0529611333. ഡോക്ടർ, ബ്രേക്കിന് പോകുന്നതിന് മുന്നേയായിട്ട് ഡോക്ടർ ഈ ഹൃദയധമനി രോഗങ്ങൾ അതിൻ്റെ കോസസ് പറഞ്ഞു, അതുപോലെ രോഗലക്ഷണങ്ങൾ പറഞ്ഞു, അതുപോലെ ഡോക്ടർ പറയുകയും ചെയ്തു ഇത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ എത്രമാത്രം ശ്രമിക്കുന്നു അത്രമാത്രം നല്ല. അപ്പോൾ ഇതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് പറയൂ ഡോക്ടർ. ഞാൻ നേരത്തെ പറഞ്ഞു, ഹൃദയരോഗത്തിൽ 80% ഹൃദയരോഗങ്ങളും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, അത് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. അതിൻ്റെ തെളിവുകൾ ധാരാളം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇങ്ങനെ പൂർണ്ണമായിട്ടും പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു രോഗ അവസ്ഥയാണ് ഹൃദയധമനി രോഗങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് ഈ പ്രതിരോധത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഹൃദയരോഗം ഇന്ന് സർവ്വവ്യാപിയാണ്. ഒരാൾക്ക് ഹൃദയരോഗം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ ഹൃദയം ഒരിക്കലും പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ ഒരു മാർഗവുമില്ല. ഏത് തന്നെ ഇടപെടലുകൾ നടത്തിയാലും തന്നെ, ഏതുതരത്തിൽ തന്നെ ഏറ്റവും ആധുനികമായ മരുന്ന് കൊടുത്താൽ തന്നെ ഈ ഹൃദയം രോഗം ബാധിച്ച ഹൃദയത്തെ, അല്ലെങ്കിൽ ഒരു ഹൃദയരോഗം ഒരു ഹൃദയാഘാതം ബാധിച്ച ഹൃദയത്തിന് എന്താ സംഭവിക്കുമെന്ന് വെച്ചാൽ, ആ രോഗം ബാധിച്ച ഹൃദയത്തിൻ്റെ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ തീരെ ചലനശേഷി നഷ്ടപ്പെടുന്നു, അത് തീരെ ഡെഡായി മാറുന്നുണ്ട്. അങ്ങനെ ഡെഡായി മാറിയ അത് തീരെ മൃതാവസ്ഥയിലേക്ക് പോയ ഹൃദയത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള യാതൊരു മാർഗവുമില്ല. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, കൂടുതലായ ഭാഗങ്ങളിലേക്ക് ഈ ഹൃദയത്തിൻ്റെ ആഘാതം പടരാതിരിക്കുകയോ അതിൽ ഈ ഹൃദയാഘാതം മൂലം ഹൃദയത്തിനുണ്ടാകുന്ന സങ്കീർണതകൾ വരാതിരിക്കാനും മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഹൃദയാഘാതത്തെ സംബന്ധിച്ചോളം, ഹൃദയരോഗത്തെ സംബന്ധിച്ചോളം പ്രതിരോധമായാണ് ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ള എന്തെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഹൃദയരോഗം ഹൃദയാഘാതം സംഭവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഇതൊരു വളരെ എമർജൻസി സിറ്റുവേഷനാണ്, വളരെ എമർജൻസി സിറ്റുവേഷനാണ്. പെട്ടെന്ന് തന്നെ ചികിത്സ കൊടുക്കേണ്ടിയിരിക്കുന്നു, പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കേണ്ടിയിരിക്കുന്നു, ICU അഡ്മിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ വളരെയധികം ചികിത്സയേറിയ ചിലവേറിയ ചികിത്സാ രീതികളാണ്. മാത്രമല്ല ഒരുപാട് മരുന്നുകൾ ജീവിതകാലം മുഴുവനും കഴിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, ഇത് വളരെയധികം ചിലവേറിയ സംഗതികളുമാണ്. ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ പോക്കറ്റിനെ താങ്ങാവുന്നതിലധികം, അദ്ദേഹത്തിൻ്റെ കുടുംബ ബഡ്ജറ്റിനെ താങ്ങാവുന്നതിലധികമാണിത് ഇത്തരം രോഗങ്ങളുടെ, അല്ലെങ്കിൽ ഇത്തരം രോഗാവസ്ഥകളുടെ ചിലവ് എന്ന് പറയുന്നത്. നമുക്കറിയാം ബൈപ്പാസ്, ആൻജിയോപ്ലാസ്റ്റി തുടങ്ങിയ വളരെയധികം ചിലവേറിയ ചികിത്സകളാണ് എന്നുള്ളത്. നമുക്ക് വേറെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ, അധിക പ്രവാസികളായ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഇൻഷുറൻസ് പരിരക്ഷകളില്ല. ഇവിടുത്തെ തദ്ദേശീയരെ കോറ്റി തട്ടിച്ചു കൊടുക്കും, ഇൻഷുറൻസ് പരിരക്ഷ വളരെ കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ ഈ ഹാർട്ട് അറ്റാക്ക് പോലുള്ള രോഗത്തിന് ചികിത്സിക്കേണ്ടി വരുമ്പോൾ അത് നമ്മുടെ പോക്കറ്റിൽ നിന്ന്, നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ നമ്മുടെ ഈ സമ്പാദ്യത്തിൽ നിന്ന് തന്നെ അതിന് ചിലവഴിക്കേണ്ടി വരുന്നു. അതുമാണ് ഒരു കാര്യം. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു, ഇതിൻ്റെ മരുന്നിൻ്റെ ചിലവ്, അതിൻ്റെ ആശുപത്രി ചിലവ്, ചികിത്സാ ചിലവ്. മാത്രമല്ല മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ മാനസിക പ്രശ്നം. ഒരാൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു മാനസിക ആഘാതം, മാനസിക പ്രശ്നം അതായി മാറുന്നുണ്ട്. എനിക്കത് വീണ്ടും വരുമോ, എൻ്റെ കുട്ടികൾക്ക് എന്ത് സംഭവിക്കും, എൻ്റെ കുടുംബത്തിന് എന്ത് സംഭവിക്കും, ഇത്യാദിയുള്ള ഒരുപാട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഈ വ്യക്തി അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഹൃദയരോഗങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, അവിടെ ഡോക്ടർ നമുക്ക് മെയിൽ വന്നിട്ടുണ്ട്. ഇത് ശൈലജയാണ് അലയിൽ നിന്ന് അയച്ചിരിക്കുന്നത്. ശൈലജ പറയുന്നത് ബി പി വളരെ അധികം ഉണ്ടെന്നാണ്, 160/100. അതുകൊണ്ട് തന്നെ നടക്കുമ്പോഴും ചിലപ്പം ഇരിക്കുമ്പോഴും ഒക്കെ തല കറങ്ങാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇത് എന്തുകൊണ്ടാണ്, ഇതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ്. നേരത്തെ ശൈലജയുടെ ഈ BP കുറച്ചധികമാണ്, 160/90 എന്ന് പറഞ്ഞാൽ ശൈലജയുടെ പ്രായത്തിൽ പ്രായം വെച്ച് നോക്കുമ്പോൾ അത് തീർച്ചയായിട്ടും കൂടുതലാണ്. ശൈലജയുടെ ഈ പ്രായത്തിൽ ഏകദേശം BP 130/80 താഴെ വരേണ്ടിയിരിക്കുന്നു, കുറച്ചധികമാണ്. അതിൻ്റെ കാരണങ്ങൾ ഈ BP കുറച്ച് പറയുമ്പോൾ, BP നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൃദയാഘാതം അല്ലെങ്കിൽ പക്ഷാഘാതം സംഭവിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് ഈ ഉയർന്ന രക്തസമ്മർദ്ദം എന്നുള്ളത്. രക്തസമ്മർദ്ദം ഇന്ന് വളരെ സർവ്വവ്യാപിയായ ഒരു ആരോഗ്യ പ്രശ്നമാണ്. ഏകദേശം കേരളത്തെ ഒരു സ്റ്റഡി വെച്ച്, ഒരു പഠനം, കേരളത്തിൽ നടത്തപ്പെട്ട ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ, കേരളത്തിൽ 5-ൽ 1 ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ട് എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇങ്ങനെ അധികം രക്തസമ്മർദ്ദം ഉള്ളവരിൽ തന്നെ വളരെ കുറച്ച് പേർക്ക് മാത്രമേ അത് മനസ്സിലാക്കിയിട്ടുള്ളൂ. അതിൽ ആ മനസ്സിലാക്കിയവരിൽ തന്നെ പകുതി മാത്രമേ ശരിയായ രീതിയിൽ ചികിത്സ എടുക്കുന്നുള്ളൂ. അവരിൽ തന്നെ പകുതിക്ക് മാത്രമേ അത് ശരിയായ രീതിയിൽ കൺട്രോൾ ആകുന്നുള്ളൂ, അതിൻ്റെ നിയന്ത്രണത്തിന് വിധേയമാകുന്നുള്ളൂ എന്നുള്ളതാണ് ഈ പഠനം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഉയർന്ന രക്തസമ്മർദ്ദം
സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആരോഗ്യ പ്രശ്നമാണ്. ശൈലയെ സംബന്ധിച്ചിടത്തോളം ഈ ഈ ലക്ഷണങ്ങൾ ഈ ഇതിനെ ചികിത്സിക്കുന്നതിന് മുമ്പായിട്ട് ഒരു തീർച്ചയായിട്ടും അത് ഒരു ഡോക്ടറെ കാണേണ്ടിയിരിക്കുന്നു. ഈ ചികിത്സിക്കുന്നതിന് മുമ്പായിട്ട് ഈ ശൈലജയുടെ ഈ ഉയർന്ന രക്തസമ്മർദ്ദം അവരുടെ മറ്റേതെങ്കിലും അവയവത്തെ ബാധിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കണം. അവയവത്തെ ബാധിക്കുക എന്ന് പറയുന്നത് ടാർജറ്റ് ഓർജൻ ഓർഗൻ ഡാമേജ് എന്നാണ് പറയുന്നത്, TOD. അതായത് അവരുടെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു, ഹൃദയത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു, രക്തക്കുഴലുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് വിവിധ ടെസ്റ്റുകളിലൂടെ മനസ്സിലാക്കിയിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഹൃദയം ഈ പിന്നെ ഈ ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കണം. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ ഒരുപാട് തെറ്റിദ്ധാരണ നമ്മുടെ നാട്ടിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നത് വെറും മരുന്നുകൾ മാത്രം മരുന്നുകളെ മാത്രം ആശ്രയിക്കുന്ന ഒരു 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 ടെൻഡൻസിയാണ് സാധാരണ കാണുന്നത്. അതിനേക്കാൾ ഉപരിയായി ഈ ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാൻ മരുന്നുകൾ അല്ലാത്ത കൂടാതെ ഉള്ള മറ്റ് പല മാർഗങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട മാർഗങ്ങളാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ ഉപ്പിൻ്റെ ശരീരത്തിൽ ഈ നമ്മളെ ഭക്ഷണത്തിലുള്ള ഉപ്പിൻ്റെ അളവിനെ കുറയ്ക്കുക. ഉപ്പിൻ്റെ അളവ് 2 ഗ്രാമിൽ കൂടുതൽ 2.5 മാക്സിമം, അതിൽ കൂടുതൽ പാകാൻ പാടില്ല. മറ്റൊന്ന് ശരീരത്തിൻ്റെ ഭാരം നിയന്ത്രിച്ച് നിർത്തുക, നിത്യവും വ്യായാമം ചെയ്യുക, ഈ മാനസിക സമ്മർദ്ദം കുറയ്ക്കുക തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ BP ഒരു പരിധിവരെ 60-70% മരുന്നുകൾ ഇല്ലാതെ തന്നെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ശൈലജയ്ക്ക് ഈ ഒരു ഉത്തരം ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു ഡോക്ടർ. അതുപോലെ വേറെ നമുക്കൊരു മെയിൽ വന്നിരിക്കുന്നത് മിഥുനാണ് അയച്ചിരിക്കുന്നത്. ഏത് പ്രായക്കാരിലാണ് ഇത് കൂടുതൽ ഹൃദ്രോഗം കൂടുതൽ കണ്ടുവരുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത് മിഥുൻ അബുദാബിൽ നിന്ന്. ഈ ഹൃദയരോഗത്തിൻ്റെ പ്രായം വളരെ വിഷമത്തോടെ ഞാൻ പറയട്ടെ, ഇന്ന് ഹൃദയരോഗത്തിൻ്റെ പ്രായം കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയാണുള്ളത്. 20-25 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഹൃദ്രോഗം വളരെ വളരെ അപൂർവമായ ഒരു അസുഖമായിരുന്നു. ഇനി സംഭവിച്ചാൽ തന്നെ അത് 60-70 വയസ്സുള്ള ആളുകൾക്കാണ് സാധാരണ സംഭവിക്കുന്നത്. നേരെ മറിച്ച് അടുത്ത കാലത്തായിട്ട് ഹൃദ്രോഗത്തിൻ്റെ പ്രായം കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. ഇത് വളരെ ചെറിയ പ്രായത്തിൽ 35-40 വയസ്സുള്ള ചെറുപ്പക്കാരിലും ഈ രോഗം കാണുന്നതായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരുപാട് കാരണങ്ങൾ സാമൂഹികമായിട്ടുള്ള അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പ്രവാസ ജീവിതം തുടങ്ങിയ ഒരവസ്ഥയിലാണ് നമ്മൾ പലരും ഉള്ളത്. കേരളത്തിൽ ഒരുപാട് ജനങ്ങൾ ഇന്ന് പ്രവാസ ജീവിതം അനുഭവിക്കുകയാണ്. നമ്മ നാട്ടിൽ നിന്ന് നല്ലവണ്ണം കളിച്ച് വളർന്നവർക്ക് ഇത് ഇഷ്ടംപോലെ നമ്മുടെ തനതായ കേരളീയ ഭക്ഷണം കഴിച്ച് ശീലിച്ച ആളുകൾക്ക് പ്രവാസ ജീവിതം നയിക്കുന്നതോടുകൂടി ഒരുപാട് പുതിയ പ്രശ്നങ്ങളെ പുതിയ വെല്ലുവിളികളെ നേരിടേണ്ടി വരുന്നുണ്ട്. അതായത് ജോലിയിലുള്ള അസ്ഥിരത, ജോലിയിലുള്ള സുരക്ഷിതയില്ലായ്മ, സ്വന്തം ഫാമിലി കൂടെ ഇല്ല, അതുപോലെ തന്നെ ഇവിടുന്ന് കിട്ടുന്ന വെസ്റ്റേണൈസ്ഡ് ഈ ഫുഡ്, പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട ഫുഡ്, നാട്ടിൽ നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഈ അരി പച്ചക്കറി അതുപോലെ തന്നെ നല്ല ഭക്ഷണങ്ങൾ ഒന്നും തന്നെ നമുക്കിവിടെ ലഭ്യമല്ല. ഇവിടെ നമ്മൾക്ക് ഇപ്പോൾ ഫാസ്റ്റ് ഫുഡിൻ്റെ പിന്നിലാണ്. അത് വളരെയധികം രുചികരമാണെങ്കിൽ കൂടിയും ശരീരത്തിന് ഒരുപാട് ഹാനികരമാണെന്നുള്ള വസ്തുത ഞാൻ മനസ്സിലാക്കണം. ഇങ്ങനെ ഒട്ടേറെ കാരണങ്ങളുണ്ട് ഇന്ന് പ്രവാസികളുടെ ഇടയിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ചെറുപ്പക്കാരായ പ്രവാസികളുടെ ഇടയിൽ ഇങ്ങനെ ഹൃദ്രോഗത്തിൻ്റെ ഈ വ്യാപ്തി കൂടുതൽ വരുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഹൃദ്രോഗത്തിൻ്റെ പ്രായം കുറഞ്ഞു വരുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധ നടപടികൾ നാം സ്വീകരിക്കാൻ, നമ്മുടെ ഗവൺമെൻറ് സ്വീകരിക്കാൻ, നമ്മുടെ സമൂഹം സ്വീകരിക്കാൻ സമയമായിരിക്കുന്നു ഞാൻ മനസ്സിലാക്കേണ്ടി. ഓക്കെ, താങ്ക്സ് എ ലോട്ട് ഡോക്ടർ. ഡോക്ടർ വേറെ ഒരു മെയിൽ അയച്ചിരിക്കുന്നത് പ്രകാശാണ് അബുദാബിയിൽ നിന്ന്. പ്രകാശ് പറയുന്നത് ചുമക്കാൻ നേരം വളരെ ഒച്ചത്തിലാണ് ചുമക്കുന്നത്, അതുപോലെ വളരെ സ്ട്രെസ് കൊടുത്തിട്ടാണ് ചുമക്കുക. അപ്പോൾ ഇത് കാരണം ഹൃദ്രോഗമോ അങ്ങനെ വല്ല പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ടോ എന്നാണ്? ഒരാള് ചുമക്കുമ്പോൾ ദേഹം ഇളക്കി ചുമക്കുന്നു അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാള് ദേഹം ഇളക്കി ചുമക്കുന്നത് കൊണ്ടോ ചുമ്മുന്നത് കൊണ്ടോ ഹൃദ്രോഗം വരില്ല, ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണമില്ല. നേരെ മറിച്ച് ഒരു ഹൃദ്രോഗം നേരത്തെ വന്ന് സംഭവിച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വളരെ നമ്മൾ അറിഞ്ഞുകൊണ്ടുള്ള സ്ട്രെയിൻ, അതായത് വോളണ്ടറി സ്ട്രെയിൻ എന്ന് പറയും, അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഭാരം ഉയർത്തുകയോ വളരെ ശക്തമായി ചുമക്കുകയോ വളരെ ശക്തമായി എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രഷേഴ്സ്, മെൻ്റൽ പ്രഷേഴ്സ് സമ്മർദ്ദത്തിന് അടിമപ്പെടുകയോ ചെയ്യുന്നത് തീരെ നല്ലതല്ല എന്ന്, അത് വീണ്ടും ഒരു ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ നെഞ്ഞുവേദനയോ സംഭവിക്കാൻ അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരു രോഗങ്ങളൊന്നും ഇല്ലാത്ത ഒരു ആരോഗ്യ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ചുമക്കുന്നത് കൊണ്ടോ മറ്റോ ഒരു ഹൃദയരോഗം വരില്ല. ഓക്കെ, ഓൾറൈറ്റ് ഡോക്ടർ. അപ്പം പ്രതിരോധ മാർഗ്ഗങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയോ ഡോക്ടർ അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, അതുപോലെ എന്തൊക്കെയാണ് ഈ പ്രതിരോധ മാർഗ്ഗങ്ങൾ?
പ്രതിരോധ മാർഗ്ഗങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹൃദ്രോഗത്തിൻ്റെ ഹൃദ്രോഗത്തെ തടയാനുള്ള ഏറ്റവും നല്ല മാർഗം പ്രതിരോധം തന്നെയാണെന്ന് പ്രതിരോധത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതശൈലി നമ്മൾ സ്വായത്തമാക്കുന്നതായിരിക്കും ഹൃദ്രോഗം തടയാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗങ്ങൾ ഞാൻ ഇതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ നേരത്തെ വിവരിച്ചു കഴിഞ്ഞു ഹൃദ്രോഗം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങൾ അതിൻ്റെ ചിലവുകൾ അത് അതിൻ്റെ അതുണ്ടാക്കുന്ന മാനസിക പ്രശ്നങ്ങൾ അത് സാമൂഹിക പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഒറ്റയ്ക്ക് ഞാൻ വിവരിച്ചു കഴിഞ്ഞു അപ്പോൾ എന്തൊക്കെയാണ് പ്രതിരോധ മാർഗ്ഗങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഏറ്റവും നല്ല പ്രതിരോധ മാർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രോഗലക്ഷണം അതിൻ്റെ ഈ ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്ന അപകട ഘടകങ്ങളെ ഒഴിവാക്കുക അതായത് പ്രൈമറി പ്രിവെൻഷൻ അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള പ്രതിരോധ നടപടികളാണ് കിട്ടും ഒരിക്കലും നമ്മൾ ബ്ലഡ് പ്രഷർ വരാതെ നോക്കുക ഒരിക്കലും നമ്മൾ ഒരു ഒരു സ്മോക്ക് ചെയ്യാതിരിക്കാൻ നോക്കുക നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം യഥാർത്ഥത്തിൽ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക വ്യായാമത്തിൽ ഏർപ്പെടുക മാനസിക സമ്മർദ്ദത്തിൽ ഏർപ്പെടാതിരിക്കുക ഇത്തരത്തിലുള്ള പ്രതിരോധ മാർഗ്ഗങ്ങൾ അവലംബിച്ചാൽ തന്നെ നമുക്ക് രോഗലക്ഷണം ഈ ഹൃദ്രോഗത്തെ നമുക്ക് തടയാൻ പറ്റുന്നതായിരിക്കും അതിനുള്ള മാർഗ്ഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് കൂടുതലും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നില്ല എല്ലാ ദിവസവും ഒരാഴ്ചയിൽ 5 ദിവസം ഒരു ദിവസം 30 മുതൽ 45 മിനിറ്റ് വരെയുള്ള വാക്കിംഗ് ജോഗിങ് സൈക്ലിംഗ് സ്വിമ്മിങ് തുടങ്ങിയ എയറോബിക് എക്സസൈസും നമ്മുടെ ഹൃദയത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് മറ്റൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് മാനസിക സമ്മർദ്ദം മാനസിക പിരിമുറുക്കം കുറക്കുവാനുള്ള യോഗ മെഡിറ്റേഷൻ തുടങ്ങിയ ഒട്ടേറെ മാർഗ്ഗങ്ങൾ നമുക്ക് അവലംബിക്കാവുന്നതാണ് ശരീരത്തിൽ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെ കയ്യിൽ നിന്നും ഫോൺ സ്മാർട്ട് ഫോണുണ്ട് അതിലൊരുപാട് നമ്പറുകളുണ്ട് നമ്മുടെ പിന്നെ ഫാമിലീൻ്റെ നമ്പറുകൾ നമ്മുടെ സുഹൃത്തുക്കളുടെ നമ്പറുകളുണ്ട് നമ്മുടെ കുട്ടികളുടെ അധ്യാപകരുടെ നമ്പറുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന പല നമ്പറുകളുണ്ട് നമ്മുടെ നോ യുവർ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം എത്രയാണ് നമ്മുടെ ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ എത്രയാണ് നമ്മുടെ ബ്ലഡ് പ്രഷർ എത്രയാണ് നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ലെവൽ എത്രയാണ് ഇത്തരം നമ്പറുകൾ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതാരും ശ്രദ്ധിക്കാറില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും രോഗലക്ഷണങ്ങൾ വരാൻ കാത്തിരിക്കുന്നു രോഗം അതിൻ്റെ കാഠിന്യം അതിൻ്റെ മൂതന്യാവസ്ഥയിൽ വരാൻ കാത്തിരിക്കുകയാണ് അതിന് പകരമായി നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇത്തരത്തിലെ നമ്പറുകൾ നമ്മൾ ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു ശരീരത്തിൻ്റെ ഭാരം എത്രയാണ് അത് അധികമാണോ ശരീരത്തിൻ്റെ ഷുഗർ എത്രയാണ് ഒരിക്കലും നമ്മൾ ഷുഗർ എല്ലാ ഈ പ്രമേഹം എന്ന് പറയുന്ന രോഗം എന്ന് പറഞ്ഞാൽ അത് എല്ലായ്പ്പോഴും ലക്ഷണങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല വെറും 30-40% ആളുകൾക്ക് മാത്രമേ പ്രമേഹം ലക്ഷണത്തോടെ പ്രകടിപ്പിക്കാറുള്ളൂ ബാക്കി മുഴുവൻ രോഗികളും യാതൊരു ലക്ഷണമില്ലാതെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ഇങ്ങനെ കൂടി നിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത് അത് എത്രയുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പരിശോധന പ്രത്യേകിച്ച് 40 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളെല്ലാം തന്നെ നമ്മുടെ രക്തത്തിലെ കൊഴുപ്പിൻ്റെ അളവ് എത്രയാണ് ഷുഗറിൻ്റെ അളവ് എത്രയാണ് നമ്മുടെ ബി പി എത്രയാണ് ശരീരത്തിൻ്റെ ഭാരം കൂടുതലാണോ എന്നോ എന്ന് മനസ്സിലാക്കും അത് കൂടുതലാണെങ്കിൽ അത് അതിനെ വരുതിയിൽ കൊണ്ടുവരാനുള്ള ഏതെങ്കിലും ഡോക്ടർമാരെയും മറ്റേ കണ്ടിട്ട് അത് വരുതിയിൽ കൊണ്ടുവരാനും നമ്മൾ ശ്രമിക്കേണ്ടിയിരിക്കുന്നു മറ്റൊരു കാര്യം ഊന്നി പറയാനുള്ളത് നമ്മുടെ ഈ പ്രമേഹത്തിൻ്റെ കാര്യമാണ് പ്രമേഹം ഇന്ന് വളരെ സർവ്വവ്യാപിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പ്രമേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടകരമാണ് ഈ ഹാർട്ട് അറ്റാക്കിലേക്കും ഹൃദയ പരാജയത്തിലേക്കും നയിക്കുന്ന പ്രധാന സ്ട്രോക്കിലേക്കും നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രോഗാവസ്ഥയാണ് ഒരു അപകട ഘടകമാണ് പ്രമേഹം എന്ന് പറഞ്ഞു പ്രമേഹത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രമേഹമുള്ള ഒരു വ്യക്തി അതിന് മുന്നേ നമുക്കൊരു കോളർ ഉണ്ട് അത് കഴിഞ്ഞ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഹലോ നമസ്കാരം ആരാ സംസാരിക്കുന്നേ ദുബായിൽ നിന്ന് ഗീതയാണ് ആ നീതു ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ ഡോക്ടർ യെസ് 55 വയസ്സുള്ള ഒരു വീട്ടമ്മയാണ് 260 ഉണ്ടായിരുന്നു കൊളസ്ട്രോള് മരുന്ന് കഴിച്ച് 150 ഗുളിക നിർത്താമോ ഡോക്ടറെ മരുന്ന് കഴിച്ചിട്ട് ഇപ്പോൾ 150 അല്ലേ 180 ആയി അപ്പോൾ എനിക്ക് മറ്റൊരു കാര്യം അറിയാനുള്ളത് താങ്കൾക്ക് പ്രമേഹോ അല്ലെങ്കിൽ ഷുഗറോ ഹൃദയസംബന്ധമായ അതൊന്നുമില്ല ശരീരത്തിന്റെ ഭാരം എത്രയുണ്ട് 56 ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഭാരം കൂടുതലൊന്നുമില്ല ഇപ്പോൾ താങ്കളുടെ ഈ കൊളസ്ട്രോളിന്റെ ലെവൽ ഇപ്പോൾ ഒരു കൂടുതലല്ല അത് കൺട്രോളാണ് തീർച്ചയായിട്ടും കഴിക്കുന്ന മരുന്നുകളുടെ ഡോസ് ക്രമേണ കുറച്ചുകൊണ്ടുവന്നും അത് നിർത്താവുന്നതാണ് പക്ഷെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് വെച്ചാൽ ഈ കൊളസ്ട്രോൾ കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം
ശരീരം ഒരുപാട് കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ കൂടിയും നമ്മുടെ ഭക്ഷണത്തിൽ കൂടി നമുക്ക് ഒരുപാട് കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നാം ഭക്ഷണത്തെ നിയന്ത്രണം പ്രത്യേകിച്ചിട്ട് ശ്രദ്ധിക്കേണ്ടിരിക്കുന്നു പ്രത്യേകിച്ചിട്ട് കൊഴുപ്പ് പൂരിത കൊഴുപ്പുകൾ അടങ്ങിയ ഭക്ഷണം ഈ മട്ടൺ ചിക്കൻ പോലുള്ള അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങൾ പോലുള്ള ഭക്ഷണം നാം നിയന്ത്രിക്കേണ്ടി ഇല്ല ഇല്ല കുഴപ്പമൊന്നുമില്ല തൈര് യോഗർട്ട് പ്രത്യേകിച്ച് നല്ലതാണ് പക്ഷേ മറ്റ് പല ഉൽപ്പന്നങ്ങൾ പിന്നെ ബട്ടർ ചീസ് തുടങ്ങിയ പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന അതിൻ്റെ ഉൽപ്പന്നങ്ങൾ നാം തീരെ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു അത് കൊളസ്ട്രോൾ കൂട്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ദിവസങ്ങളിൽ ആക്കാം പിന്നെ അതിന്റെ ഡോസേജ് കുറച്ച് നമുക്ക് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കൊണ്ട് പൂർണ്ണമായി നിർത്താവുന്നതാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗുളിക നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും കൂടാനുള്ള ചാൻസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റ് ഈ ജീവിത ശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലെങ്കിൽ പക്ഷേ ഡോക്ടർ പ്രതിരോധ മാർഗങ്ങളെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനൊരു അതിൻ്റെ ഡയബറ്റീസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമായിരുന്നു ഈ പ്രമേഹത്തെ കുറിച്ച് പറയുമ്പോൾ പ്രമേയം ഉള്ള ഒരാൾക്ക് പ്രമേയം ഇല്ലാത്ത ഒരാളെ ഒരാളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഏകദേശം 6-8 സാധ്യതയുണ്ട് എന്തിന് ഈ ഹൃദയ ധമനി രോഗങ്ങൾ സംഭവിക്കാൻ അങ്ങനെയാണ് കണക്ക് പ്രമേയ രോഗം ഉള്ള ഒരാൾക്ക് ഇല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം 6-8 ചാൻസ് കൂടുതലാണ് ഹൃദയധമനി രോഗങ്ങൾ സംഭവിക്കാൻ അപ്പോൾ പ്രമേയ രോഗിയെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഹൃദയരോഗിയായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ കണക്കാക്കുന്നത് ശാസ്ത്രലോകം ആധുനിക വൈദ്യശാസ്ത്രം കാരണം മാത്രമല്ല ഒരു പ്രമേയ രോഗിക്ക് ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരികയാണ് തീർച്ചയായിട്ടും ഹലോ നമസ്കാരം ഹലോ മിനിയോളത്തിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നേ ഗുഡ് ആഫ്റ്റർനൂൺ ഹലോ ഹലോ ആ പേര് പറയൂ ആരാ സംസാരിക്കുന്നേ ഹലോ ഞാൻ ഷാബി എന്നാണ് വിളിക്കുന്നത് ഹലോ ഞാൻ കുഞ്ഞുമോളാണോ ഓക്കെ അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ ടി വി കംപ്ലീറ്റ് ആയിട്ട് വോളിയം കുറച്ചിട്ട് ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കണം കേട്ടോ ടിവിയുടെ വോളിയം കുറയ്ക്കും ഡോക്ടറോട് ചോദിച്ചോളൂ ടിവിയുടെ വോളിയം കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കണേ ഓക്കെ ഹലോ ഡോക്ടർ പറയൂ പറയൂ ഡോക്ടർ എനിക്ക് 55 വയസ്സായി എനിക്ക് 55 വയസ്സായി ഞാൻ 10 വർഷമായിട്ട് എനിക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉണ്ട് ശരി ഹലോ പറഞ്ഞോളൂ ഹലോ പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട് ഹലോ ഡോക്ടർ കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ ഹലോ 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 ടിവിയിൽ ശ്രദ്ധിക്കുന്നോണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേക്കാത്തെ ഹലോ ഹലോ അപ്പൊ ഞാന് നാട്ടിലെ മരുന്ന് ഞങ്ങൾ ഇവിടെ ഷാബിയില താമസം ഞാൻ നാട്ടിലുള്ള ഒരു ഡോക്ടർ ദിനേശ് പ്രഭു എന്ന് പറഞ്ഞ ഒരു ഡോക്ടറിന്റെ കൺസൾട്ട് ആ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ തരുന്ന മരുന്നാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ രാവിലെ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ 0.3 എന്ന് പറഞ്ഞ OBP എന്ന് പറഞ്ഞ ഒരു ടാബ്ലറ്റ് കഴിക്കും പിന്നെ അത് കഴിഞ്ഞ ശേഷം ആഹാരത്തിന് ശേഷം ഡയബറ്റിസാർ എന്ന് പറഞ്ഞ 1 gram ഗുളിയും പിന്നെ പ്രഷറിന് ബീറ്റാലോക്ക് 100 milliliters നെർവ പോളി എന്ന് പറഞ്ഞ ഒരു പിന്നെ വൈറ്റമിൻ ടാബ്ലറ്റും ഗ്ലൈമോ 2 എന്ന് പറഞ്ഞ ഡയബറ്റീസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഗുളിയും കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് ഒരു എക്കോസ്പറിന് 500 milliliters ഒരു പിന്നെ ഡയബറ്റിസാർ കഴിക്കുമായിരുന്നു രാത്രിയിൽ വീണ്ടും 1 gram ഒരു ഡയബറ്റിസാർ ഒരു ഗ്ലൈമർ 2 milliliters TG2 കൊളസ്ട്രോളിന് വേണ്ടിയിട്ട് 5 milliliters ഒരെണ്ണം പിന്നെ പ്രഷറിന് വേണ്ടി റീഫേസ് 1 ഇത്രയും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ രാവിലെ എല്ലാ ദിവസവും 1 മണിക്കൂർ ഞാൻ നടക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ ഇടയ്ക്ക് വെച്ചിങ്ങനെ ഒരു ചുമയും ജലദോഷവും ഒക്കെ വന്ന സമയത്ത് എനിക്ക് കുറച്ച് ദിവസം നടക്കാൻ പറ്റിയില്ല അപ്പൊ കസറപ്പൊക്കെ കഴിച്ചു കഴിച്ചിട്ട് പിന്നെ ചെന്ന് ഷുഗർ നോക്കിയപ്പോഴത്തേക്ക് HbA1c ടെസ്റ്റും ബാക്കി എല്ലാ ടെസ്റ്റുകളും ഇങ്ങനെ നടത്തിയപ്പോഴത്തേക്ക് ഫാസ്റ്റിംഗ് ഷുഗർ 143 ആയിരുന്നു അപ്പൊ ഞാൻ നാട്ടിലെ ഡോക്ടറെ വിളിച്ച് ഇവിടുത്തെ ഈ റിസൾട്ട് എല്ലാം ഡോക്ടർക്ക് സ്കാൻ ചെയ്ത് അയച്ചു കൊടുത്തു അപ്പൊ ഡോക്ടർ പറഞ്ഞ ഇനി ഡയബറ്റിസാറും ഗ്ലൈമർ അതും
റീഫേസ് എന്ന് പറഞ്ഞ ഒരു ഗുളികയും കൂടെ കഴിക്കുകയാണ് രാത്രി. അത് മൂന്ന് സ്റ്റോപ്പ് ആക്കിയിട്ട് എനിക്കിപ്പോ ഡോക്ടർ പുതിയ ഒരു ടാബ്ലറ്റ് ആണ് തന്നത്. അത് ഇവിടെ ഉള്ളതല്ല, ജർമ്മനിൽ ഉള്ള ഒരു ജർമ്മനിൽ നിന്നാണ് ആ ഗുളിക വരുന്നത് എന്ന് പറഞ്ഞത്. അതായത് ലിംഗാഗ്ലിപ്റ്റിൻ ആൻഡ് മെറ്റഫോമിൻ ഹൈഡ്രോക്ലോറൈഡ് ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത് 5 മില്ലിയുടെ ഗുളിക. അത് ഉച്ചയ്ക്ക് ഒരെണ്ണം കഴിക്കാൻ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഡയബറ്റൈസ് ആറിന് പകരം വേറെ ഒരു ഗുളിക തന്നു, ഗ്ലൂഫോമിൻ എന്ന് പറഞ്ഞത്, ഗ്ലൂഫോമിൻ G2. അത് രാവിലെ ഒരെണ്ണം വൈകിട്ട് ഒരെണ്ണം കഴിക്കാൻ പറഞ്ഞു. ശരി, അപ്പൊ താങ്കളുടെ ചോദ്യം എന്താണ്? ഹലോ, ഇത്രയും ഞാൻ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ. എന്റെ ഡയറ്റിംഗ് ഒക്കെ ഞങ്ങൾ എന്തൊക്കെയാണ് ഞാൻ കഴിക്കേണ്ടത്? അപ്പോൾ താങ്കളുടെ വിവരണത്തിന് മനസ്സിലാകുന്നു. ഹലോ, താങ്കൾ എന്നോട് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നു. താങ്കൾ ഒരുപാട് ഷുഗറിനുള്ള ഈ പഞ്ചസാരക്കുള്ള ഗുളികകളും അതുപോലെ പ്രഷറിന്റെ ഗുളികകളും കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും 1-2 ഗുളികകൾ ഇപ്പം ഈ നാട്ടിൽ നിന്ന് ഇവിടേക്ക് എത്തിയ ശേഷം മാറ്റിയിട്ടുണ്ട്. വളരെ താങ്കൾക്ക് ഈ ഹൃദ്രോഗ ലക്ഷണങ്ങളോ ഹൃദ്രോഗമൊന്നും ഇല്ലല്ലോ? ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഇല്ല, ഹൃദ്രോഗമൊന്നുമില്ല. അപ്പോൾ ഈ മരുന്നുകളിലൊന്നും വലിയ മാറ്റങ്ങൾ വരുത്തേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല, താങ്കൾക്ക് ഇപ്പോൾ താങ്കൾ ഏകദേശം 10 വർഷത്തിലേറെ ഈ ഡയബറ്റീസും പ്രഷറും ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഒരു ഹൃദയത്തിൻ്റെ ഒരു ചെക്കപ്പ് കൂടെ നടത്തുന്നത് നല്ലതായിരിക്കും. കാരണം 10 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഈ പ്രമേഹ രോഗികൾക്ക് മെല്ലെ മെല്ലെ സൈലന്റ് ആയിട്ടോ അല്ലെങ്കിൽ ലക്ഷണത്തോടുകൂടി ഹൃദയരോഗങ്ങൾ ഉണ്ടാകാൻ്റെ ചാൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾ ഇതിനിടയിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, താങ്കളുടെ ഒരു ഹാർട്ട് ഇവാലുവേഷൻ, കാർഡിയക് ഇവാലുവേഷൻ താങ്കൾ നടത്തേണ്ടിയിരിക്കുന്നു. ഒരു ECG അല്ലെങ്കിൽ ഒരു ട്രെഡ്മിൽ ടെസ്റ്റോ എന്തെങ്കിലും ചെയ്തിട്ട് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് താങ്കൾ ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു. മറ്റൊരു കാര്യം താങ്കളോട് പറയാന്ന് വെച്ചാൽ, താങ്കൾ ഒരിക്കലും ഈ മരുന്നുകളെ മാത്രം ആശ്രയിക്കരുത്. പ്രധാനപ്പെട്ടത് താങ്കളുടെ ഈ ഭക്ഷണ നിയന്ത്രണം താങ്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കൂടാതെ തന്നെ വ്യായാമവും വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വ്യായാമവും ഭക്ഷണവും കൊണ്ട് തന്നെ ഒരുപാട് ഈ ഇതുപോലുള്ള ഈ ഡയബറ്റീസ് പ്രഷർ പോലുള്ള ഈ രോഗാവസ്ഥകൾക്ക് ഒരു നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റുന്നതാണ്. അതുകൂടെ നിങ്ങൾ താങ്കൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ശരി, ഓക്കെ, താങ്ക്സ് എ ലോട്ട് ഫോർ കോളിംഗ്. ഓൾറൈറ്റ് ഡോക്ടർ, അപ്പം ബ്രേക്കിൻ ഇതിന് ഫോർ കോളിന് മുന്നേ ആക്ച്വലി ഡോക്ടർ പറഞ്ഞ പ്രമേയത്തെ കുറിച്ചായിരുന്നു. പ്രമേയത്തെ കുറിച്ച് വരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, ഒരു പ്രമേയമുള്ള രോഗിയും അല്ലാത്ത രോഗിയും, പ്രമേഹ രോഗികളെ സംബന്ധിച്ചോളം പ്രമേഹം ഇല്ലാത്ത രോഗിയെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഹാർട്ട് അറ്റാക്ക് കൂടുതൽ വരാൻ, ആറ് ഇരട്ടി കൂടുതൽ വരാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല, സാധാരണ ഒരു പ്രമേഹ രോഗിക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വരികയാണെങ്കിൽ അത് വളരെ മാസീവായിട്ടുള്ള ഹാർട്ട് അറ്റാക്ക്, വളരെ ഗുരുതരമായ അവസ്ഥയുള്ള ഹാർട്ട് അറ്റാക്കായിട്ട് നമ്മൾ കാണുന്നത്. പലപ്പോഴും നമ്മൾ സാധാരണ രോഗികൾക്ക് കൊടുക്കുന്ന ഹൃദയാഘാതത്തിനുള്ള മരുന്നുകൾ പലപ്പോഴും ഇത്തരം രോഗികളിൽ വളരെയധികം ഫലം ചെയ്യാറില്ല എന്നുള്ളത് ഒരു വസ്തുതയായിട്ടാണ് നമ്മൾ കാണുന്നത്. ഡോക്ടർ, നമുക്കൊരു കോളിന് ശേഷം ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഹലോ, നമസ്കാരം. ഹലോ, ആരാ സംസാരിക്കുന്നത്? പേര് പറയൂ. എന്റെ പേര് കൃഷ്ണനുണ്ണി. ആ കൃഷ്ണൻ, ഡോക്ടർ ചോദിച്ചോളൂ. പറഞ്ഞോളൂ കൃഷ്ണനുണ്ണി. ഹലോ ഡോക്ടർ. ആ, എന്റെ വൈഫിന്റെ മെഡിസിനെ പറ്റി ചോദിക്കാനാണ്. പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഷീ ഈസ് ഓൺ അറ്റനോലോൾ നിഫിഡിപ്പിൻ ഫോർ ദി ലാസ്റ്റ് 6 ഇയേഴ്സ്. അറ്റനോലോൾ നിഫിഡിപ്പിൻ. ആറ് വർഷത്തിന് സൈഡ് എഫക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഒരു 2-3 മാസമായിട്ട് എഡിമ കാണുന്നുണ്ട്. അപ്പൊ ഡോക്ടർ, ഇത് മരുന്നിന്റെ തന്നെ സൈഡ് എഫക്ട് ആയിരിക്കോ? എഡിമ എവിടെയാണ് കാണുന്നത്? കാലിലാണോ? അല്ല, മൊത്തം കാലില്. രണ്ട് കാലിലും ഉണ്ടോ? രണ്ട് കാലിലും ഉണ്ടോ ഡോക്ടർ? ഇത് മിക്കവാറും ഈ എനിക്ക് തോന്നുന്നു ഈ മരുന്നിന്റെ ഒരു സൈഡ് എഫക്ട് ആണെന്നാ എനിക്ക് തോന്നുന്നു. താങ്കളുടെ ഭാര്യക്ക് പ്രമേഹ രോഗമൊന്നും ഇല്ലല്ലോ? ഇല്ല ഡോക്ടർ. ഓക്കെ, ഓക്കെ. എന്റെ അഭിപ്രായത്തിൽ ഈ നിഫിഡിപ്പിൻ എന്നുള്ള മരുന്നൊന്ന് നിർത്തി നോക്കുന്നതായിരിക്കും നല്ലത്. നിഫിഡിപ്പിൻ എന്ന മരുന്ന്. ആ ഓക്കെ. ഇല്ല, നമുക്ക് ഈ BP മറ്റു പുതിയതായിട്ടുള്ള ആധുനിക രീതിയിലുള്ള ഒരുപാട് ഇത്തരത്തിലും സൈഡ് ഇഫക്റ്റുകൾ ഇല്ലാത്ത ഒരുപാട് മരുന്നുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്.
റാമിപ്രിൽ എ സി ഇൻഹിബിറ്റർ എ ആർ ബി തുടങ്ങിയ ഇത്തരത്തിൽ സൈഡ് ഇഫക്റ്റ് ഇല്ലാത്ത ഒരുപാട് മരുന്നുകളുണ്ട്. അത് അങ്ങനെ കൂടുകയാണെങ്കിൽ തന്നെ ഒരു ഡോക്ടറുടെ ഉപദേശ പ്രകാരം നിങ്ങൾക്ക് മറ്റ് മരുന്നുകൾ കഴിക്കാവുന്നതാണ്. പേടിക്കണ്ട. നമ്മൾക്ക് ഈ പ്രമേഹ രോഗത്തിലേക്ക് തിരിച്ചു വരാം. അത് ഒരുപാട് ചർച്ചകൾക്ക് ഇന്ന് വേദിയാകുന്ന ഒരു വിഷയമാണ് നമ്മുടെ പ്രമേഹ രോഗം. ഞാൻ നേരത്തെ പറഞ്ഞു ഹാർട്ട് അറ്റാക്ക് പ്രമേഹ രോഗിക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന വളരെ ഗുരുതരമായ ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും, വളരെ മാസീവായിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും. മാത്രമല്ല ഈ ഈ പ്രമേഹ രോഗികളെ അതുകൊണ്ടാണ് ഈ പ്രമേഹ രോഗം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. വന്നാൽ തന്നെ വളരെയധികം നിയന്ത്രിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. സാധാരണഗതിയിൽ പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികളെ മലയാളി സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രമേഹ രോഗം വന്നു കഴിഞ്ഞാൽ അത് പലപ്പോഴും മൂടി വെക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. അത് ആരോടും പറയാതെ കണ്ട് അതിൻ്റെ ലക്ഷണങ്ങൾ ആരോടും സംഭവിക്കാതെ ആരും വെളിപ്പെടുത്താതെ ഷെയർ ചെയ്യാതെ കണ്ടിരിക്കുന്ന ഒരു ഒരു അവസ്ഥാവിശേഷം കാണുന്നുണ്ട്. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഈ പ്രമേയം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ഡോക്ടറെ കാണുന്നതിന് പകരം ശാസ്ത്രീയമായ ചികിത്സകൾ സ്വീകരിക്കുന്നതിന് പകരം സമാന്തര ചികിത്സയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയും കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള സമാന്തര ചികിത്സയിലേക്ക് പോയി എല്ലാ സമാന്തര ചികിത്സയിലും പരാജയപ്പെട്ട് മറ്റു ഹൃദയം കിഡ്നി പോലുള്ള എല്ലാ അവയവങ്ങളെയും ബാധിച്ചതിന് ശേഷമായിരിക്കും ആ രോഗി തിരിച്ച് പ്രമേയ രോഗം കൊണ്ട് വരുന്നത്. അപ്പോൾ പ്രമേയം ഹലോ നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ, ആരാ സംസാരിക്കുന്നേ? ആർക്ക് സംസാരിക്കോ? ഹലോ ആരാ സംസാരിക്കുന്നത്? പേരും അറിയോ? ഹലോ, എന്റെ പേര് നാരായണൻ. എവിടുന്നാ വിളിക്കുന്നേ? ഷാർജയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. എനിക്ക് നാട്ടിൽ 6 മാസം മുമ്പ് നോക്കുമ്പോഴേ കൊളസ്ട്രോളിന് ഒത്തിരി കംപ്ലൈന്റ്. കൊളസ്ട്രോള്? ആ പറഞ്ഞോളൂ. ഷാർജ? ആ പറഞ്ഞോ, പറഞ്ഞോളൂ നാരായണൻ, പറഞ്ഞോളൂ. കൊളസ്ട്രോൾ ഉണ്ട്. അപ്പൊ 10 mg റോസാറ്റ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ആയിരുന്നു കഴിച്ചോണ്ടിരുന്നത്. ശരി. അത് കഴിഞ്ഞപ്പോ 6 മാസം മുമ്പ് നാട്ടിൽ വെച്ച് തന്നെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോ റോസ്ഡേ 5 mg തന്നിട്ടുണ്ട്. ഇനിയിപ്പോ 6 മാസമായി ഞാൻ ചെക്ക് ചെയ്തിട്ട്. ഇനിയിപ്പോ അത് ഉടനെ തന്നെ ചെക്ക് ചെയ്തിട്ടുണ്ടാവും, നാട്ടിൽ ചെന്നിട്ട് മതിയോ എന്നറിയാൻ വേണ്ടിട്ടാ. ഉടനെ ഈ കൊളസ്ട്രോൾ നമ്മൾ ഉടനെ കൂടെ കൂടെ ചെക്ക് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. 3 മാസം അതെ, 3-6 മാസം കൂടുമ്പോൾ ഒരിക്കൽ മാത്രമേ ടെസ്റ്റ് ചെയ്ത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടാവുള്ളൂ. കൊളസ്ട്രോൾ പെട്ടെന്ന് കൂടുകയോ പെട്ടെന്ന് കുറയുകയോ ചെയ്യുള്ള. ഇനി തീർച്ചയായിട്ടും വളരെ നാരായണൻ നാട്ടിലേക്ക് പോകുന്ന പോയതിന് ശേഷം അവിടെ വെച്ച് ടെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ വീണ്ടും നമുക്ക് ഡയബറ്റീസിലേക്ക് തിരിച്ചു വരാം, പ്രമേഹത്തിലേക്ക് തിരിച്ചു വരാം. പ്രമേഹ രോഗം ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇതാണ്. അപ്പോൾ ഇതാണ് ഈ പ്രമേഹ രോഗത്തിൻ്റെ അവസ്ഥ. പ്രമേഹ രോഗം പ്രധാനപ്പെട്ട ഒരു അപകട ഘടകമാണ്. മാത്രമല്ല പ്രമേഹ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഹാർട്ട് അറ്റാക്ക് വന്നാൽ തന്നെ അതിൻ്റെ സങ്കീർണതകളും ഏറെ അധികമാണ്. ഇതാണ് ഈ പ്രമേഹ രോഗം നിയന്ത്രിച്ചിരുത്തേണ്ടത്. അപ്പം ഞാൻ നേരത്തെ ഷെറിൻ എന്നോട് ചോദിച്ചേക്കാൻ മടങ്ങി വരുന്നത് പ്രതിരോധ അവസ്ഥ മാർഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പ്രതിരോധ മാർഗങ്ങൾ തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ പ്രമേഹം നിയന്ത്രിക്കുക, പുകവലി ഉപേക്ഷിക്കുക, ഭക്ഷണത്തിൽ ഒരുപാട് പച്ചക്കറികൾ ഉപയോഗിക്കുക, അതുപോലെ നമ്മുടെ ദുർമേധസ് തടയാനുള്ള മാർഗങ്ങൾ അവലംബിക്കുക, ശരീരത്തിൻ്റെ ഭാരങ്ങൾ നിയന്ത്രിച്ച് നിർത്തുക, അതുപോലെ തന്നെ വ്യായാമത്തിലേർപ്പുക. ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ജീവിത ശൈലിയിലുള്ള മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയ ധമനി രോഗങ്ങളെയും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളെയും നമുക്ക് ഒരു പരിധിവരെ മാത്രമല്ല നമുക്ക് നിയന്ത്രിച്ചെടുക്കാൻ പറ്റും, നമുക്ക് തടയാൻ പറ്റും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഓക്കെ, അതുപോലെ ഡോക്ടർ ഇപ്പം പറഞ്ഞല്ലോ ഇങ്ങനെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, അതിൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കൂടുതലായിട്ട് കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഡോക്ടർ, ഇതുപോലെ നോൺ വെജിറ്റേറിയൻ ഫുഡ് അത് ഇതിനൊരു പ്രോബ്ലം? ചിക്കൻ അതുപോലെ റെഡ് മീറ്റ്? തീർച്ചയായിട്ടും ഈ നോൺ വെജിറ്റേറിയൻ ഫുഡിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ നമ്മുടെ ഈ മീറ്റ്, പ്രത്യേകിച്ച് റെഡ് മീറ്റ് എന്ന് പറയുന്ന സാധനത്തിലാണ് കൂടുതൽ പൂരിത കൊഴുപ്പുള്ളത്. അത് നമ്മുടെ ശരീരത്തിലെ ഈ കൊഴുപ്പിൻ്റെ അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടുന്ന പ്രധാനപ്പെട്ട ഒരു ഒരു ഭക്ഷണ പദാർത്ഥമാണ് റെഡ് മീറ്റ് എന്ന് പറഞ്ഞ് പോർക്ക്, അതുപോലെ തന്നെ ബീഫ്, അതുപോലെ തൊലി കളയാത്തുള്ള ചിക്കൻ മുതലായവ ഈ കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടും. അത്തരത്തിലുള്ള നോൺ വെജിറ്റേറിയൻ ഫുഡ് തീരെ കഴിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, വളരെയധികം നിയന്ത്രിച്ച് കഴിക്കാം. നമ്മൾ എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്നും ഒരു ഭക്ഷണം നമ്മൾ ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നില്ല. പക്ഷേ പ്രശ്നങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുമ്പോൾ അതിങ്ങനെ അന്ന് ഒരുപാട് കഴിച്ചു പോകുന്നു, യാതൊരു നിയന്ത്രണമില്ലാതെ കഴിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും പോകരുത്. എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാം, പക്ഷേ എല്ലാം നിയന്ത്രിച്ച് കഴിക്കും. ഭക്ഷണ സാധനങ്ങളുടെ കൊഴുപ്പുകളുടെ അളവ് മനസ്സിലാക്കണം, അതിലുള്ള കലോറി യുടെ വാല്യൂ കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് കഴിക്കേണ്ടത്. അല്ലാതെ കൊണ്ട് ഭക്ഷണം ഇന്ന് ഭക്ഷണം തീരെ കഴിക്കാൻ പറ്റില്ല എന്നുള്ള യാതൊരു ഗൈഡ് ലൈൻസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസ്ഥകളോ
നമ്മൾ വെക്കേണ്ടതില്ല. ഓക്കെ ഡോക്ടർ, നമുക്ക് വേറൊരു മെയിൽ വന്നിരിക്കുന്നത് ജോർജ് ആണ് അയച്ചിരിക്കുന്ന അലിയിൽ നിന്ന്. ജോർജ് എഴുതിയിരിക്കുന്നത് എക്സസീവ് ആയിട്ട് സ്മോക്കിംഗ് ചെയ്യാറുണ്ട്, അറൌണ്ട് 2 packets ഓഫ് സിഗരറ്റ് ദിവസം വലിക്കാറുണ്ട്. അപ്പോൾ ഇതും കൊണ്ട് ഹൃദയരോഗം അല്ലെങ്കിൽ ഹൃദയധമനി രോഗങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ടോ എന്നാണ്? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും, യാതൊരു സംശയവുമില്ല. ഒരു ദിവസം 2 packets പുകവലിക്കുന്ന ഒരാളാണ് ഈ വ്യക്തി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും നേരത്തെ ഞാൻ പറഞ്ഞു, പുകവലിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപകട ഘടകങ്ങളിൽ ഒന്ന്. പുകവലി കാരണം ഹൃദയധമനി രോഗങ്ങൾ സംഭവിക്കുന്നു എന്ന് മാത്രമല്ല, അത് സ്ട്രോക്കിലേക്ക് നയിക്കുന്നുണ്ട്, പക്ഷാഘാതത്തിലേക്ക് നയിക്കുന്നുണ്ട്, ശ്വാസകോശ രോഗങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. പുകവലി കൊണ്ട് നേരത്തെ മദ്യപാനത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ദോഷങ്ങൾ മാത്രമല്ല, യാതൊരു തരത്തിലുള്ള ഗുണവുമില്ലാത്ത ഒരു സ്വഭാവ സവിശേഷതയാണ് ഈ പുകവലി എന്ന്. തീർച്ചയായിട്ടും പുകവലി പൂർണ്ണമായിട്ടും നമ്മൾ ഉപേക്ഷിക്കേണ്ടിരിക്കുന്നത്. പുകവലിയെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം ഞാൻ എനിക്ക് നാം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ പാസീവ് സ്മോക്കിംഗ് എന്ന് പറയും, നമ്മളുടെ വീട്ടിൽ ഒരാൾ പുകവലിക്കുന്നുണ്ട്, നമ്മൾ മറ്റുള്ളവർ പുകവലിക്കുന്നില്ല, അങ്ങ് മറ്റംഗങ്ങൾ പുകവലിക്കുന്നില്ല, നമ്മൾക്കൊരിക്കലും ആത്രിത സ്ഥിതിവിശേഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം വെച്ചാൽ പുകവലിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പുകച്ച് പുറത്തേക്ക് വിടുന്ന പുക മറ്റുള്ള ഈ പുകവലിക്കാത്ത ഒരാൾക്കും കൂടി രോഗാവസ്ഥ സൃഷ്ടിക്കും. ഇതിനെ ഞങ്ങൾ പാസീവ് സ്മോക്കിംഗ് എന്ന് പറയാം. അതും ആ പുകവലിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത്ര തന്നെ അപകടം ഉണ്ടാക്കുന്നു, അത്ര തന്നെ നമുക്ക് ഹൃദയരോഗങ്ങളിലേക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഈ പാസീവ് സ്മോക്കിംഗ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും പുകവലിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ എല്ലാ തരത്തിലും നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ടിയിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പുകവലി അദ്ദേഹത്തിന് മാത്രമല്ല, കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ അവർക്കും അത്ര തന്നെ അധികവും ഇല്ലെങ്കിൽ കൂടി അത്ര തന്നെ പ്രശ്നങ്ങളും ഈ പാസീവ് സ്മോക്കിംഗ് കൊണ്ട് പുകവലിക്കാത്ത ആളുകൾക്കും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പം ജോർജിന് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ, നമുക്ക് വേറൊരു കോളർ ഉണ്ട്. ഹലോ, നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ആരാ സംസാരിക്കുന്നത്? പേര് പറയൂ. ഞാൻ ബീന, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഹലോ, പറഞ്ഞോളൂ ഡോക്ടർ. പറഞ്ഞോളൂ. ഞാൻ മെയ് മാസത്തിൽ എനിക്ക് കൊളസ്ട്രോള് ഷുഗർ ഒന്നും ഉണ്ടായിരുന്നില്ല. മെയ് കഴിഞ്ഞ മെയ്യിൽ ഞാൻ കൊളസ്ട്രോള് ഷുഗർ ഒക്കെ നോക്കിയപ്പോ കൊളസ്ട്രോള് 251 കണ്ടു. അത് കഴിഞ്ഞിട്ട് മരുന്ന് കഴിച്ചിട്ടുണ്ടായില്ല, ഞാൻ ഭക്ഷണമൊക്കെ ശ്രദ്ധിക്കാന്ന് ഡോക്ടറോട് പറഞ്ഞിട്ട്. ഇപ്പോ ഈ കഴിഞ്ഞ ആഴ്ചയിൽ നോക്കിയപ്പോള് 239. ഓക്കെ, അപ്പൊ ഡോക്ടർ ഇപ്പൊ ലിപ്പിറ്റോർ 10 mg കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് കഴിച്ചിട്ട് നമ്മള് നോക്കി കഴിഞ്ഞ് കുറവുണ്ടെങ്കിൽ മരുന്ന് നിർത്താൻ പറ്റുമോ? ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ കൊളസ്ട്രോളിന്റെ ഫുൾ ലിപിഡ് പ്രൊഫൈലാണോ നോക്കിയിരിക്കുന്നത്? കൊളസ്ട്രോൾ, ടോട്ടൽ കൊളസ്ട്രോൾ ആണോ നോക്കിയിരിക്കുന്നത്, പരിശോധിച്ചിരിക്കുന്നത്? അതിൽ LDLന്റെ ലെവൽ എത്രയാണെന്ന് പറയും? LDL ഇപ്പൊ നോക്കിയത് 175. ട്രൈഗ്ലിസറൈഡ് എത്രയുണ്ട്? 124. ഓക്കെ, അപ്പം താങ്കൾക്ക് ഈ പ്രമേഹ രോഗബാധയുണ്ടോ? മറ്റു പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല. താങ്കളുടെ ഏജ് എത്രയാണ്? പ്രായം 55 വയസ്സുണ്ട്. 55 വയസ്സുണ്ട് താങ്കൾ. പിന്നെ ഇപ്പോഴും LDL കൊളസ്ട്രോൾ 175 ഉണ്ട്. താങ്കൾ ലിപിഡോർ ഇപ്പൊ 10 mg കഴിക്കുന്നുണ്ടല്ലേ? ഓക്കെ, ഈ ലിപിഡോർ നിങ്ങളൊരു കാര്യം ചെയ്യാം, ഒരു 3 മാസത്തോളം അത് വീണ്ടും അത് തുടർച്ചയായിട്ട് കഴിക്കുക. അതിനുശേഷം വീണ്ടും നോക്കുക. LDL കൊളസ്ട്രോൾ ഏകദേശം 120 താഴെ വരികയാണെങ്കിൽ ഈ ലിപിഡോർ ഗുളിക നിങ്ങൾക്ക് നിർത്താവുന്നതാണ് മെല്ലെ മെല്ലെ. അപ്പൊ LDLനാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം നിങ്ങൾ കഴിക്കുന്ന ഈ ലിപിഡോർ ഗുളിക ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് LDLന്റെ ലെവലിലാണ്. TG അത് ബാധിക്കില്ല. ടോട്ടൽ കൊളസ്ട്രോളിനെയും LDL ലെവലിനെയാണ് അത് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ LDL ലെവലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്. LDL ലെവൽ 120 താഴേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് മറ്റൊരു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് നിർത്താൻ പറ്റും. LDLിനായിട്ട് പ്രത്യേക ഭക്ഷണക്രമമൊന്നും ഇല്ല. നമ്മൾക്ക് എന്തൊക്കെയാണ് ഭക്ഷണക്രമങ്ങൾ കൊളസ്ട്രോളിന് വേണ്ടി ചെയ്യുന്നു അത് തന്നെ LDLനെത്തോളം പ്രായോഗികമാണ്. ഡോക്ടർ, അപ്പോൾ നമ്മൾ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഡോക്ടർ ഇന്ന് വന്നതിൽ വളരെ നന്ദി. വളരെ വിശദമായിട്ട് തന്നെ എനിക്കും പ്രഷർക്കൊക്കെ കാർഡിയോ വാസ്കുലർ ഡിസീസിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നു. വളരെ നന്ദി ഡോക്ടർ. താങ്ക് യു. ഓൾറെഡി, അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളെ വീണ്ടും പുതിയൊരു ഗസ്റ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ഇറ്റ്സ് മീ ഷെറിൻ. നന്ദി, നമസ്കാരം.